ഈ സഖരിയ സലാഹി പ്രസംഗിച്ചു, വെല്ലുവിളിച്ചു, സിഹറോ സിഹറിന് ഫലമോ എന്നാ എനിക്കൊന്ന് സിഹർ ചെയ്യട്ടെ, അതൊന്ന് കാണാലോ എന്ന് വെല്ലുവിളിച്ചു. വെല്ലുവിളി വെച്ചുവിട്ടവനെ. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ, ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണെന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലാന്നല്ല നമ്മളെ വിശ്വാസം, അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെയ്ത്താന്മാരൊന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞാനൊക്കെ ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അത് സീർ ചെയ്തൂടെ? ഇപ്പൊ മൂപ്പര് പറയുന്നത് അതെനിക്ക് പൊട്ടത്തരം പറ്റിയതാണ്. ഇപ്പൊ എന്റെ രണ്ട് ഓഡിയോ സി ഡി വെക്കുന്നുണ്ട്, ഓഡിയോ കാസറ്റോള് സി ഡി കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്, ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ, അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ, സിഹ്റ് പലിക്കൂല, സിഹ്റ് പലിക്കുന്ന എതിരാണെന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിച്ചിട്ട്, പൊട്ടത്തരം ഒക്കെ പറഞ്ഞാൽ പ്രസംഗിച്ചിട്ട്, പൊട്ടത്തരം ഒക്കെ പറഞ്ഞാൽ പ്രസംഗിച്ചിട്ട്, പൊട്ടത്തരം പൊട്ടത്തരം. അപ്പൊ സുല്ലമി ഉസ്താദ് വെല്ലുവിളിക്കുന്നത് സിഹർ പലിക്കൂന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? എന്നാ പിന്നെ നിങ്ങൾ ഒരു സാധനം എടുത്തിട്ട് എന്റെ റൂമിന്ന് ഷെയ്ത്താന്മാരെ കൊണ്ട് പുറത്തു നീക്കിരുവോ? സുല്ലമി ഉസ്താദിന്റെ ചോദ്യം. സാധനമെന്ന് ഞാൻ പറഞ്ഞു, എന്താ സാറോ നേളാകൊണ്ട് പറഞ്ഞോട്ടെച്ചിട്ടാ? തയ്യാറുണ്ടോ എന്റെ റൂമിലേക്ക് ഷെഡ്ജി എടുത്ത് ഞങ്ങൾ പുറത്ത് കുടിച്ചു ഓഫീസാച്ചിലെ മടിച്ചിട്ട്, എന്റെ റൂമിലേക്ക് ഷെഡ്ജി എടുത്ത് ഞങ്ങൾ പുറത്ത് കുടിച്ചു ഓഫീസാച്ചിലെ മടിച്ചിട്ട്. മറക്കത്തുള്ള സാധനം തന്നെ ഇനിയോ? അപ്പൊ പിശാചിനെ കൊണ്ട് ആ സാധനത്ത് പുറത്തിടിച്ചിരുവോ എന്നാണ് ഉസ്താദിന്റെ വെല്ലുവിളി. എന്നാൽ അപ്പ സക്കരിയ സലായി പറയുന്നത് അത് പൊട്ടം വെല്ലുവിളിയാണ്. അന്നിട്ടവനെ ഞാൻ കുത്തട്ടെ, ഞാൻ നുള്ളട്ടെ, എന്റെ പേരൊന്ന് നീക്കട്ടെ. യുക്തിവാദികൾ വെല്ലുവിളിക്കലുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചുണ്ടെങ്കിൽ ഈ പേന നിങ്ങൾക്ക് നീക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ പടച്ചുണ്ടെങ്കിൽ മൈക്കൻ നിങ്ങൾക്ക് നീക്കട്ടെ. അതിന്റെ അർത്ഥം പറച്ചല്ലാണ തന്നെ. ഈ ജാതി പൊട്ട വെല്ലുവിളിയാ നടത്തണത്. യുക്തിവാദികൾ അങ്ങനെ എന്തെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്? നിങ്ങളെ പറച്ചോണ്ടെങ്കിൽ എന്തിനാ ഭൂകമ്പം ഉണ്ടായത്? നിങ്ങളെ റഹ്മത്തുൽ ആലമീന ലോകത്തിന് മുഴുവൻ കാരുണ്യമായ പറച്ചോണ്ടായി ചെന്ന മിനയിൽ തീപിടുത്തം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന വല്ല വെല്ലുവിളിയാണ്. അപ്പോ ഉസ്താദിന്റെ വെല്ലുവിളിനെ മൂപ്പര് ചോദ്യം ചെയ്താണ്. ഞാൻ ഇപ്പൊ മൂപ്പര് പറയുന്നേ, നമ്മൾ മുമ്പ് അങ്ങനെല്ലാം പ്രസംഗിച്ച് പലതും പറഞ്ഞുപോയി, അല്ല ഞമ്മക്ക് പുറത്തു കയറട്ടെ, അത് വിശ്വസിച്ചിട്ട് കുടുങ്ങി മരിച്ചുപോയ മുജാഹിദീൻ കൂർത്തു കൊടുക്കട്ടെ എന്നിട്ടും പറയുന്നില്ല. അതൊന്നു വെച്ചുകൊടുത്തവനെ. പിന്നെ സുഹൃത്തുക്കളെ, ഞമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാസിലും ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചു നടന്നിരുന്നു, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണീനി ഇസ്ലായി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. അപ്പോ മൂപ്പറൊക്കെ സുല്ലമി പറഞ്ഞോട്ടെ വിശ്വസിച്ചിട്ട് കുറെ കാലം പ്രസംഗിച്ചു നടന്നിരുന്നു, ഞമ്മക്കല്ല പുറത്തു തരട്ടെ. എത്ര കൊല്ലം പ്രസംഗിച്ചിരുന്നു അത്? അക്കാലഘട്ടത്തിൽ മരിച്ചുപോയ മുജാഹിദീങ്ങൾ കബറിൽ കിടക്കുന്നില്ലേ, എന്നിട്ടും അവർക്കൊന്ന് ഓർത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞില്ല, അവര് കുടുങ്ങിയെന്നേ. ഞമ്മക്ക് പുറത്തു തരട്ടെ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ പറഞ്ഞ് മറിഞ്ഞ വഴിയിലൂടെ സഹായം കിട്ടും.